നമസ്കാരം. പാലക്കാട് തത്തമംഗലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഹോഴ്സിൻ്റെ എക്യുപ്മെൻറ്റ്സ്, അതായത് അതിൻ്റെ റൈഡിങ് ഗിയേഴ്സ്, അതുപോലെ തന്നെ ഹോഴ്സിനുള്ള അണിയിപ്പിച്ച് ഒരുക്കാനുള്ളത്, അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ അക്സസറീസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വിൽക്കുന്ന ഒരു സുഹൃത്തിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ അതൊക്കെ കൊറിയറായിട്ട് നമുക്ക് അയച്ചു തരും. അപ്പോൾ അതിൻ്റെ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ പ്രൈസ് ഡീറ്റെയിൽസൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഫാമിൻ്റെ ഒരുപാട് വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പല വീഡിയോകളിലായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് പ്രൈസ്, എന്തൊക്കെ സാധനങ്ങൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ്, അങ്ങനെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസിൻ്റെ ലാടം പോലെ നമുക്ക് തുടങ്ങാം. ഇതിൽ ഹോസിൻ്റെ ഓരോ സൈസ് അനുസരിച്ച്, ഹൂഫിൻ്റെ സൈസ് അനുസരിച്ച് ഓരോ ബ്രീഡിന് ഓരോ ടൈപ്പ് ലാടവും വരുന്നത്. അതായത് ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബ്രീഡിൻ്റെ ലാടമാണ്, തറോ ബ്രീഡ് ഇംഗ്ലീഷ് ബ്രീഡിൻ്റെ ലാടമാണ് ഇത് വരുന്നത്. കമ്പനി ലാടമാണ്, സിംഗിൾ ക്ലിപ്പിൻ്റെ ലാടമാണ് വരുന്നത്. ഇത് നാല് സെറ്റ് ലാടം കൂടെ നമ്മളിവിടെ കൊടുക്കുന്നത് 350 കൊടുക്കുന്നത്. ആ 350 രൂപ കൊറിയർ ചാർജ്. അത് ഇവിടെ കേരളത്തിനകത്താണെന്നെങ്കിൽ 50 കൊറിയർ ചാർജ് വരും, അത്രയേ വരുന്നു. അത് നമുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ദെൻ വരുന്നത് ഇത് കത്തിയവാർ കുതിരകളുടെ, കാട്ട്പാടി കുതിരകളുടെ ലാടമാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് 300 കൊടുക്കുന്നത്, 4 ഒരു സെറ്റ്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കത്തിയവാർ കുതിരയ്ക്ക് തന്നെയാണ്, ഇത് കമ്പനി ലാടമാണ്. കുറച്ചുകൂടെ ഗാഡിയും ഷേപ്പും കുറച്ചുകൂടെ തിക്നെസ് കൂടിയ ക്ലിപ്പിംഗ് ഉള്ള കമ്പനി മോൾഡ് ലാടമാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് 350 4 കൊടുക്കുന്നത്. അല്ലാതെ 200 മുതൽ നമ്മളുടെ കയ്യിൽ ലാടം സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി വലിക്കാനുള്ള കാർട്ടിൻ്റെ സെറ്റാണ്. ഇത് നമ്മൾ മുതുകത്തിടുന്ന കുതിരയുടെ മുതുകത്തിടുന്നത്. ഇത് 4 രഥത്തിനും ചെറിയ സൈക്കിൾ വീൽ വണ്ടിക്കും എല്ലാ വണ്ടിക്കുള്ള സെറ്റും അവൈലബിൾ ആണ്. ഇത് നമ്മൾ കൊടുക്കുന്ന ഫുൾ സെറ്റായിട്ടാണ് കൊടുക്കുന്നത്. ഇത് വണ്ടി വലിക്കാനായിട്ടുള്ള ഒരു സെറ്റായിട്ടാണ്, മുഖത്തിടുന്ന മുഖപ്പട്ട, അതേപോലെ ഇത് മുതുകത്ത് വെക്കുന്നത്, ഇതൊന്നും ഇങ്ങനെ വാലിൽ വരുന്ന വാലാസനം. ഇതിൽ നമ്മുടെ കയ്യിൽ 2 ക്വാളിറ്റി ഉണ്ട്, ലെതർ ഉണ്ട്, നൈലോൺ ഉണ്ട്. അതേപോലെ ഈ വണ്ടി വലിക്കാനുള്ള ചെസ്റ്റ് ബെൽറ്റ്, ഇതിൽ നമുക്ക് ലെതറും നൈലോണും 2 ക്വാളിറ്റി ഉണ്ട്. അതേപോലെ വണ്ടി വലിക്കാനുള്ള റൗണ്ട് ബെൽറ്റ്, ത്രാസ്വാർ എന്ന് പറയും, രണ്ട് സൈഡ് ഈ രഥം വലിക്കാനുള്ള നല്ല ഹെവി ഐറ്റവും ഉണ്ട്, സൈക്കിൾ വീൽ വലിക്കാനുള്ള നോർമൽ ഐറ്റവും ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മളുടെ കയ്യിൽ ഫുൾ വണ്ടി സെറ്റ് 5000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ആ പ്രൈസിൽ ഇവിടെ ആരും കൊടുക്കാൻ പറ്റില്ല, ആരും കൊടുക്കുന്നുമില്ല. ഫുൾ സെറ്റ് 5 മുതൽ സ്റ്റാർട്ടിങ്. പിന്നെ ഈ ബ്രൈഡിൽ മാറുംതോറും, ഈ കണ്ണ് മറയ്ക്കുന്ന ഈ ബ്രൈഡലുണ്ടല്ലോ, ഇത് മാറുംതോറും ഒരു 500-1000 വ്യത്യാസം വരും. 5.5 വരും. വലിയ കുതിരകൾക്കൊക്കെ ആകുമ്പോൾ ഈ മോഡൽ ഇടേണ്ടി വരും. ഈ പ്രോഗ്രാം എടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, അങ്ങനെ ഇടേണ്ടി വരും. അതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 500-1000 ചെറിയ വ്യത്യാസം വരും മൊത്തത്തിൽ സെറ്റിൽ. ഒരു 5.5-6 നമ്മൾ ഫുൾ സെറ്റ് കൊടുക്കാം വണ്ടി വലിക്കുന്നത്. അവർ നോക്കണമെങ്കിൽ ഇതൊക്കെ നമ്മളുടെ ഈ ഓട്ടകത്തിൻ്റെ, അവിടെ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓട്ടകത്തിൻ്റെയൊക്കെ കഴുത്തിൽ കെട്ടുന്ന രാജസ്ഥാനി ടൈപ്പ് ഐറ്റംസാണ്. ഇതൊക്കെ 100-6 വരുന്നുള്ളൂ കഴുത്തിൽ. അതെ അതെ, 100-6 ഉള്ളൂ. പിന്നെ ഇത് നമ്മളുടെ പോണി കുതിരകളുടെ ഇടുന്ന ഹാൾട്ടറാ. ഇതിൽ നമുക്ക് 2 മോഡലുണ്ട്, തിക്നെസ് കൂടിയതുമുണ്ട്, തിക്നെസ് കുറഞ്ഞതുമുണ്ട്. ഇത് നമുക്ക് 100-150 ഈ രണ്ട് വിലയ്ക്കുള്ള ഐറ്റംസ് ഉണ്ട്. ഇതിൽ ഈ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി അറിയാം. അതേപോലെ അതിൽ തന്നെ ഈ ഒരു സോഫ്റ്റ് റോപ്പ് ടൈപ്പിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് 80-100-150 ഇതിൻ്റെ തിക്നെസ് അനുസരിച്ച് അത് വില കുറഞ്ഞേറ്റും. അത് സാധാ ഇവിടുത്തെ കയറല്ല, തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഒരു സോഫ്റ്റ് പാർസലിംഗ് കയർ പോലത്തെ റോപ്പാണ്. അങ്ങനെ അതേപോലെ നമുക്ക് ഇതിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഷോ ക്വാളിറ്റി ഹോസിന് ഹാൾട്ടേഴ്സാണ്. അതെ, മോറ എന്ന് പറയും ഹാൾട്ടർ, ഷോ ക്വാളിറ്റി. കുറച്ച് ഈ സ്പോഞ്ച് പോലെയുള്ളതും ഈ ട്രാവലിങ്ങിനോ ഇല്ല ഷോവിനൊക്കെ കൊണ്ടുപോയി കെട്ടുമ്പോൾ ഇങ്ങനെ മൂക്കിൽ തഴമ്പ് വരാതിരിക്കാനോ അതിനെല്ലാം യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് 350 കൊടുക്കുന്നത്. അതെ, റീറ്റെയിൽ പ്രൈസ്. ഹോൾസെയിലാകുമ്പോൾ മാറ്റുണ്ടായിരിക്കും. ഇതിൽ തന്നെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹാൾട്ടറിൽ തന്നെ കുറച്ചുകൂടെ എക്സ്പോർട്ട് ക്വാളിറ്റി, ഇത് ബയോത്തിൻ എന്ന് പറയും. വൈറ്റ് മഴ വെയിൽ ഒന്നും വിഷയമല്ല, റബ്ബർ ക്വാളിറ്റിയാണ്, ബയോത്തിൻ. ഈ മോഡൽ നല്ല ലൈഫ് കിട്ടുന്ന ഐറ്റോ. ഇത് നമ്മളിവിടെ 550 കൊടുക്കുന്നു. വലിയ കുതിരയ്ക്ക്, തറോ ബ്രീഡിന്, കത്തിയവാർ, മാർവാർ എല്ലാവരിനും പറ്റും. ഇത് നല്ല കോസ്റ്റ്ലി. ഇതിൽ തന്നെ നിങ്ങൾ റേറ്റ് കുറഞ്ഞത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, ഇത് കത്തിയവാറിന് യൂസ് ചെയ്യുന്നതാണ്. ഇത് 200 റേഞ്ചേ വരുന്നുള്ളൂ. നല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, നല്ല ബ്രാൻഡഡ് ഐറ്റം ആണ്. ഇതിൽ എല്ലാ കളേഴ്സും അവൈലബിളാണ്, എല്ലാ കളേഴ്സും ഇതിൽ അവൈലബിളാണ്. ഇതിലും കുറച്ച് തിക്നെസ് കുറഞ്ഞത് വലിയ കത്തിയവർക്ക് ഒരിക്കലും 150 മുതൽ സാധനങ്ങളുണ്ട് ഹാൾട്ടർ. ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ഐറ്റം, ഇത് നമ്മൾ 200 കൊടുക്കുന്നത്. അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ കുതിരയുടെ മുഖത്തിടുന്ന ബ്രൈഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബയോത്തിൻ ബ്രൈഡലാണ്. ഈ മെറ്റീരിയൽ പറഞ്ഞ പോലെ തന്നെ ബയോത്തിൻ, ഇത് മഴ വെയിലൊന്നും വിഷയമില്ല. ഇത് കളേഴ്സ് നിറയെ വരുന്നുണ്ട്, റെഡ്, ബ്ലൂ,
അതുപോലെ കളേഴ്സ് നിറയെ വരുന്നുണ്ട്. ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് 750 കൊടുക്കുന്നത് ബയോത്തിൽ ബ്രൈഡ്. അതേപോലെ നോക്കണത് ഇത് കുതിരകളുടെ ബിറ്റ് കടിഞ്ഞാൺ ബിറ്റ്, അതിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് നമുക്ക് 150 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഈ കടിഞ്ഞ ഓരോ പർപ്പസിന് കുതിരയുടെ ക്യാരക്ടർ അനുസരിച്ച് പർപ്പസ് അനുസരിച്ച് മാറ്റിക്കൊടുക്കും ഇത് യൂസ് ചെയ്യും. അപ്പോൾ ഇതിലത് വാട്ടർ ബിറ്റ്, കുറച്ച് റഫ്, ഫിലിയം ബിറ്റ്, അതേപോലെ എസ് എസ് സ്റ്റീൽ കോട്ടിംഗ് ഉള്ളത് വാട്ടർ ബിറ്റ്, അതുപോലെ ഒരുപാടുണ്ട്. ഇതിൽ 150, 200, 250 അങ്ങനെ റേഞ്ചിലുള്ള സാധനങ്ങൾ 150 മുതൽ കടിഞ്ഞാണ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതിൽ തന്നെ കുറച്ച് ലക്ഷറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എസ് എസിൻ്റെ ഫുൾ എസ് എസിൻ്റെ ഈ ബിറ്റുകൾ അവൈലബിൾ. അത് കുറച്ചുകൂടെ ലൈഫ് കൂടുതലുണ്ട്, തുരുമ്പിക്കില്ല. ഇതൊക്കെ കൂടുതൽ കുറച്ച് നല്ല മാറുവാറ് ഇല്ല, നല്ല തടോബ്രീഡ് അതുപോലെയുള്ളവർ യൂസ് ചെയ്യുന്നത്. അതെ, വില കൂടി അതുപോലത്തെ കുറച്ച് വലിയ കുതിരകൾക്ക് യൂസ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഇതിലും ഇത് സ്റ്റിക് ബിറ്റാണ്. ഇതും ഒരു പർപ്പസിന് കുതിര കൊക്കിക്കെടുത്തിട്ട് പോകാനായിട്ട്, കുതിര തിരിയാത്ത ചില കുതിര റൈറ്റ് ലെഫ്റ്റ് ഓടിയില്ല അതിന് വേണ്ടി ഇടുന്നതാണ്. അതേപോലെ റൈറ്റ് ലെഫ്റ്റ് കയറിപ്പോകുന്ന കുതിരകളുണ്ട്, ഓടുമ്പോൾ തന്നെ റൈറ്റ് ലെഫ്റ്റ് തെന്നി മാറുന്ന കുതിരകളുണ്ട് റണ്ണിങ്ങിൽ. അതുപോലെയുള്ള കുതിരകൾക്ക് ഇതുപോലെ ഡി ബിറ്റ്, ഇതുപോലത്തെ ഈ സ്റ്റിക് പോൾ ബിറ്റ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുതിര മാറുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ പിടിച്ചു കഴിഞ്ഞാൽ കുതിരയ്ക്ക് മാറാൻ പറ്റില്ല. ഇതടിച്ച് സ്റ്റോപ്പറാണ്, സ്റ്റോപ്പറത്. ഇത് ഓവൽ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ വായു പൊളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് റൗണ്ട് വായിനകത്ത് കയറും ഈ ഓവൽ ടൈപ്പ് ആകുമ്പോൾ. അപ്പോൾ അതുപോലെ കുറുമ്പ് കാണിക്കുന്ന വെട്ടിത്തിരിയുന്ന കുതിരകൾക്ക് നമ്മൾ ഇതുപോലെ വിറ്റ് യൂസ് ചെയ്ത് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാം. എല്ലാ പ്രശ്നത്തിനും പരിഹാരങ്ങളുണ്ട്, പക്ഷേ എല്ലാവർക്കും അത് അറിയുന്നില്ല എന്ന് മാത്രം. കുതിര എന്ത് പ്രോബ്ലം ഉണ്ടാക്കിയാലും ആക്സറീസിലൂടെ തന്നെ 50% നമുക്കതിനെ പരിഹരിക്കാം. ഇതൊക്കെ നമുക്ക് ഈ ഐറ്റംസൊക്കെ ഒരു 350 മുതൽ 550 വരെ ഈ ഐറ്റംസ് ഉണ്ട്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ റിക്കപ്പ്, ഈ സാഡലിൽ കാല് വെക്കുന്ന ഐറ്റംസ്, റിക്കപ്പ് ചവിട്ടി കയറുന്ന ഐറ്റം, ഇത് അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിയിട്ടുണ്ടാകും. കുറച്ച് റോയൽറ്റി ഉള്ളവർ ഈ ഐറ്റം സ്റ്റഡ് ഫാം ടീമുകളൊക്കെ ഇതുപോലെ ഈ ബ്രാസിൻ്റെ യൂസ് ചെയ്യും. ഇത് പേര് 700 നമ്മൾ കൊടുക്കുന്നത്, ഫുൾ ബ്രാസ് ആണ്. എങ്ങനെ 1 kg മേലെ വെയിറ്റ് ഉണ്ടാവും. അതേപോലെ ഓക്കെ, അതേപോലെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇതേ പർപ്പസിനുള്ള ഐറ്റംസ് തന്നെ ചെയ്യുന്ന ആള് ചവിട്ടി കയറാനുള്ള തന്നെയാണ്. അതിൽ കുറച്ച് വില കുറവ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ഉണ്ട്. ഇത് സ്റ്റീലിൻ്റെ കുറച്ച് വെയിറ്റുള്ള ഐറ്റം തന്നെയാണ്. ഇത് നല്ലൊരു ലെതർ സൈഡിലൊക്കെ നമ്മൾ ഇതാണ് കൊടുക്കുന്നത്. ഇതിന് 650-700 ആ റേഞ്ച് വരുന്നുണ്ട് ഇതിന്. അതിൽ കുറച്ച് കോസ്റ്റ് കമ്മിയായി നോക്കിക്കഴിഞ്ഞാൽ ഇത് വെറും സ്റ്റീലിൻ്റെ കുറച്ച് വെയ്റ്റ്ലെസ്സിൻ്റെ കൊടുക്കുന്നുണ്ട്. ലോ ബജറ്റ് സാഡലുകൾക്ക് യൂസ് ചെയ്യും, അല്ലാതെ സെപ്പറേറ്റായി ചോദിക്കുന്നവർക്ക് നമ്മളിത് കൊടുക്കുന്നുണ്ട്. ഇത് 350 കൊടുക്കുന്നത്. ഇത് അലുമിനിയം ഐറ്റം, നമ്മുടെ പോണി സൈഡിലൊക്കെ വരുമല്ലോ കുട്ടികൾക്ക് റൈഡ് ചെയ്യാനായിട്ട്, അതിന് അലുമിനിയം. ഇത് പെയർ വന്നിട്ട് എല്ലാം പെയറാണ് പറയുന്നത് കോസ്റ്റ്. ഇത് പെയർ 250 നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെ, ഹോൾസെയിൽ ആകുമ്പോൾ റേറ്റ് മാറ്റം ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ കൂടുതൽ എടുക്കുന്നവർക്ക് അതനുസരിച്ച് മാറ്റം ഉണ്ടാവും. അതേപോലെ ഹോസ് ഷൂവിൻ്റെ ആണിയുണ്ട്, ഒരിക്കൽ ബെൽറ്റ് ഇതിക്കാവും, ഓ ലെതർ കവർ, നൈലോൺ ലെതർ കവർ. ഈ സ്റ്റിറപ്പ് ഞാൻ കാണിച്ചല്ലോ, ഈ സാഡലിൽ കാല് വെക്കുന്നത്, ഈ കാല് വെക്കുന്നതും ഇരിക്കുന്ന ഈ സാഡലും കൂടെ ലിങ്ക് ചെയ്യുന്ന ബെൽറ്റ്, ഇതാണ് മസ്റ്റ്. ഇത് അറ്റ് കഴിഞ്ഞാൽ ആൾ താഴെ വരും. ആ ഇതാണ് മസ്റ്റ്. ഈ സാധനം നമുക്ക് ഇത് നല്ല തിക്നെസ് ഉള്ളതാണ്, ട്രിപ്പിൾ ലെയർ കോട്ടിങ്ങാണ്. ഇത് നമ്മൾ 200 കൊടുക്കുന്നത്. 2 ഉണ്ടാവും ഒരു സെറ്റ്. ഇതിൽ തന്നെ തിക്നെസ് കുറഞ്ഞതുണ്ട്, അത് 150 നമ്മൾ കൊടുക്കുന്നത്. അറ്റ് എ ടൈം രണ്ട് കാല് നമ്മൾ വെക്കാനുള്ളത്. അത് സെപ്പറേറ്റാണ്, അത് ഒരു പെയർ വരുന്ന പോലെ ഇതും അതിൽ ഘടിപ്പിക്കാനുള്ള രണ്ട് സൈഡ് ഒരു പെയറായിട്ട് വരും. അപ്പോൾ ഇതിൽ വില കുറഞ്ഞതുണ്ട്, 150 ഒരെണ്ണമുണ്ട്. ഇത്ര തിക്നെസ് ഉണ്ടാവില്ല, കുറച്ച് തിക്നെസ് കുറവാണ്. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ കൊടുക്കും, കൊടുക്കുമ്പോൾ നല്ല സാധനം പറഞ്ഞു തന്നെ കൊടുക്കും. വില കുറവിൻ്റെ ഉണ്ട്, നമ്മളെല്ലാം കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഏതാണ് ആവശ്യം, ഇത് ഇതിൻ്റെ ഗ്യാരണ്ടി, ഇത്ര പർപ്പസ്, സേഫ്റ്റിയാണ് മസ്റ്റ് നമ്മൾ നോക്കുന്നത്. അതേ, ഇത് പ്യുവർ ലെതർ ഐറ്റമാണ്, ഫുൾ നമ്പറൊക്കെ ചെയ്തിട്ടുള്ള നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി ലെതറാണ്, പ്യുവർ ലെതറാണ്. ഇത് നമുക്ക് 350 വരുന്നത് പേർ, 2 നല്ല ഹെവി ലെതർ ഐറ്റം അത്. ഇതിൽ തന്നെ ലെതർ എല്ലാ ഹൈറ്റിലുള്ള ഹോഴ്സിനും കറക്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഓരോ ക്ലാസ്സിനും റൈഡേഴ്സിൻ്റെ ലെഗ് ലെങ്ത് അനുസരിച്ചായിരിക്കും നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അവിടെ മേലെ ഇരുന്നിട്ട് ഈ അപ്ഡൗൺ പൊസിഷൻ കൊടുക്കുമ്പോൾ, ത്രോട്ടിങ് പൊസിഷൻ കൊടുക്കുമ്പോൾ കറക്റ്റ് ഇരിക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ, അത് താഴ്ന്നു പോകാനും പാടില്ല, പൊന്തിയിരിക്കാനും പാടില്ല. ഒരു മീഡിയത്തിൽ വെക്കണം അവർക്ക്. ഒന്ന് കാല് സ്റ്റിറപ്പിൽ ലോഡ് ചെയ്ത് ചെറുതായിട്ടൊരു ഒരു ഒരു 4 ഗ്യാപ്പ് എങ്കിലും സീറ്റിൽ നിന്ന് അവർക്ക് മേലെ പൊന്തണം. ആ ഒരു അലൈൻമെൻറ്റിൽ വേണം അത് വെക്കാനായിട്ട്. ദെൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈ കൊത്തുകോഴിക്കെല്ലാം യൂസ് ചെയ്യുന്ന കയറുകളാണ്.
നമ്മളുടെ ഈ ഷോന് കിതിരെ ഓ മുറുകിക്ക റസി കിതിര കിതിറക്കായ ടീക്ക് ചോടുതോ പിൻ കൊൺസ ആ പട്ടക്ക ഉദരായക ഫിർ ഇതർക്ക കറും കറക ഇതർക്ക ആ പിന്നെ ഓട്ടത്തിന് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട് ഓട്ടത്തിന് നമ്മളുടെ മൂക്കുത്തി ഞാൻ അവിടെ കാണിച്ചല്ലോ ഫാമിൽ മൂക്കുകുത്തുന്ന അതെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച പോലെ ഇതിൻ്റെ മൂക്കുകുത്തുന്ന ഷെഡ് ഇങ്ങനെയാണ് സംഭവം വരുന്നത് നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇത് ഓട്ടകത്തിൻ്റെ സൈസും ആ ഹോൾ അനുസരിച്ച് നമ്മൾ പല സൈസിൽ ഇത് അവൈലബിളാണ് ഇവിടെ അതായത് ഇത് ഇത് രണ്ട് മൂക്കും കുത്തിയിട്ട് ഇത് പ്രോഗ്രാമിനൊക്കെ പോകുന്ന ഓട്ടകങ്ങൾക്ക് ഇങ്ങനെ ഫ്ലവർ അതെ കാണാനൊരു ഭംഗിക്കായിട്ട് വയ്ക്കുന്നതാണിത് ചിക്കിരക്കോ ബടാത്ത സുബേരെ ഓദിക്കായ പിന്നെ ചാട്ട ഇത് നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിന് യൂസ് ചെയ്യുന്ന വിബാണ് ഇത് നമുക്ക് 100 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് ഇത് ക്വാളിറ്റി കൂടുന്തോറും റേറ്റ് മാറും 100, 150, 200 അങ്ങനെ വരും കുതിരയുടെ ക്വാളിറ്റി അനുസരിച്ച് ഇതിൽ കുതിരയ്ക്ക് പരിക്ക് പറ്റില്ല ഒരു ചെറിയൊരു നമ്മൾ റൈഡിങ് ലിസ്റ്റ് റൈഡിങ് റോ റൈൻസിൻ്റെ കൂടെ പിടിക്കുമ്പോൾ ഈ റിസ്റ്റ് മാത്രം ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ കുതിരയ്ക്ക് ഈ ഒരു ആ ഒരു ചെറിയൊരു പേടിയിൽ തന്നെ കുതിര ഓടാൻ തുടങ്ങും അടിച്ച് മുറിവേൽപ്പിക്കണം എന്നുള്ള ആ ഒരു അതെ ട്രെയിൻഡായ ഹോഴ്സിന് ഇത് മതി പിന്നെ ഓട്ടങ്ങൾക്ക് ആവശ്യമായ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് ദെൻ ഇതാണ് കുതിരയുടെ നമ്മൾ ഷൂയിങ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഫയൽ കുളമ്പ് വരതി കൊടുക്കാനുള്ള ഷേപ്പ് ചെയ്യാനുള്ള ഫയൽ ലാടം കെട്ടാൻ ഇതായിരിക്കും ഇത് നമുക്ക് 1000 രൂപീസ് മുതൽ ഇത് സ്റ്റാർട്ടിംഗ് ഉണ്ട് 1000 ഉണ്ട് 1200 ഉണ്ട് 1500 ഉണ്ട് വിത്തൗട്ട് ഹാൻഡിൽ ഇതിൽ തന്നെ ചെറുതുണ്ട് 650 മുതലുണ്ട് ഈ ഈ ഷേപ്പല്ല ഇത്രയേ ഉള്ളത് ലെങ്ത് കുറച്ച് കുറഞ്ഞത് നമുക്ക് 650 മുതൽ അതുണ്ട് സ്റ്റാർട്ടിംഗ് ഏറെക്കോ ഇത് ഓട്ടകങ്ങൾക്ക് നമ്മൾ ഈ കാലിൽ കെട്ടുന്നതും അലങ്കരിക്കാനുള്ളതും ഇതുപോലെയുള്ള ഇതൊക്കെ 100, 150 ആ റേഞ്ചുള്ള ഉള്ളൂ ഇതൊക്കെ എല്ലാം കൂടെ അലങ്കരിച്ച് പ്രോഗ്രാമിന് പോകുന്നവർക്ക് ഇവരൊക്കെ പിന്നെ ബ്രഷ് ഐറ്റം നോക്കുമ്പോൾ നമ്മളുടെ കുതിരകളിൽ ഗ്രൂമിങ് ഐറ്റം നോക്കുമ്പോൾ ഇത് കറാറ് അവിടെ നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കണ്ടിട്ടുണ്ടാവും അവർ മോസ്റ്റ്ലി ഇത് യൂസ് ചെയ്യുക കുതിരയുടെ അതെ ഈ മേലെയുള്ള ഈ ഡസ്റ്റ് പുറത്ത് വരാനും അതേപോലെ ഷൈനിങ്ങിന് ഈ ഹെയറൊക്കെ കട്ടായി പോകാനും ഇത് 100 രൂപയാണ് വരുന്നത് ഇത് ആംഗിൾ ഉള്ളത് ഇത് ആംഗിൾ ഹാൻഡിൽ ഇല്ലാത്തത് എന്നൊക്കെ കുറച്ച് ചെറുത് 50 രൂപയ്ക്ക് ആ ഒരു ഐറ്റം ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് ഇത് കറാർ യൂസ് ചെയ്ത പിന്നെ ഈ കറാറിലത്തെ ഡസ്റ്റ് തുടയ്ക്കുന്നതിനകത്ത് മൊത്തം ഡസ്റ്റ് ആയിരിക്കും കുതിര റബ് ചെയ്ത് കഴിഞ്ഞാൽ അത് തുടയ്ക്കാനും ഇത് ഇത് ക്ലീൻ ചെയ്തിട്ട് കുതിരയെ മൊത്തം പോളിഷ് ചെയ്യാനും ഇത് യൂസ് ചെയ്യും ഇതും ഇത് 150 രൂപ വരുന്നുണ്ട് ഇതിൻ്റെ ചെറുത് 100 രൂപയ്ക്ക് ആ ഒരു ഐറ്റം ഉണ്ട് അതേപോലെ ഗ്ലൗ ബ്രഷ് ഇത് നമ്മൾ കുതിര വാഷ് ചെയ്യുമ്പോഴും അല്ലാതെ ഗ്രൂം ചെയ്യാനും ഇത് നന്നായിരിക്കും ആ ഇത് കയ്യിലിട്ടിട്ട് നമുക്ക് എല്ലായിടത്തും കുതിരയുടെ കാലിലോ എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിളാണ് നമുക്ക് പിടിച്ച് ചെയ്യാൻ നന്നായിരിക്കും ഇത് 100 രൂപ വരുന്നു ഇത് സിംഗിളാണ് ഡബിൾ സൈഡ് യൂസ് ചെയ്യാം വൺ സൈഡ് നിങ്ങൾക്ക് കറാപ്പായി പോയാലും ഇന്നൊരു സൈഡ് നമുക്ക് അതെ രണ്ട് സൈഡ് നമുക്ക് യൂസ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇത് റബ്ബർ ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റിയാണ് അതുപോലെ ഇത് വരുന്നുണ്ട് ആ ഇരുമ്പ് കറാറ് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് റബ്ബർ കറാറ് ഇത് വരുന്നുണ്ട് ഇതിൽ അത് സ്മൂത്ത് ആയിരിക്കും കുതിരയ്ക്ക് അതേ പർപ്പസ് തന്നെയാണ് ഇത് നടക്കുന്നത് ഇതിൽ രണ്ട് ഐറ്റം ഉണ്ട് ഇത് കുറച്ച് തിക്നെസ് കൂടിയത് ഇത് 150 വരുന്നുണ്ട് ഇതിൽ തിക്നെസ് കുറഞ്ഞതുണ്ട് 100 രൂപീസ് അത് ഇപ്പോൾ ഒരു മെഷീൻ തരും ഇത് നമ്മളുടെ കുതിരയുടെ ഈ ക്ലിപ്പിംഗ് മെഷീൻ ഡ്രിം ചെയ്യാനായിട്ട് മാനുവൽ ഡ്രിമ്മിങ് മെഷീനാണ് കാരണം നമ്മൾ നോർമൽ ഡ്രിമ്മിങ് മെഷീൻ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേടുന്നു അതെ ഇതാകുമ്പോൾ ഇതിൽ നമുക്ക് ഷാർപ്പ് ചെയ്ത് അതെ ഹെവിയാണ് ഇത് യൂസ് ചെയ്യാം ഇത് 900 രൂപീസ് വരുന്നത് ഡ്രിമ്മിങ്ങിൻ്റെ ഇത് നമുക്ക് കഴുത്തിലത്തെ ഹെയർ ഷേപ്പ് ചെയ്ത് കൊടുക്കാനും പിന്നെ ബോഡി മഴക്കാലം മഞ്ഞുകാലമൊക്കെ കഴിയുമ്പോൾ ചില കുതിരകൾ ഗ്രൂമിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെയറി ആയിരിക്കും ചെമ്മരിയാട് പോലെ ഉണ്ടാകും കാണുമ്പോൾ ചില ചെറിയ കുട്ടി കുതിരകളൊക്കെ ആകുമ്പോഴും അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇത് യൂസ് ചെയ്ത് ബോഡി മൊത്തം നമുക്ക് ഡ്രിം ചെയ്ത് കൊടുക്കാം ഓക്കെ ഓ പിന്നെ ഈ ബ്രൈഡൽ കുതിര ഈ കടിഞ്ഞാണിൽ ഘടിപ്പിക്കുന്ന ബ്രൈഡൽ നോക്കുമ്പോൾ ഇതെല്ലാം ലെതർ ഐറ്റംസാണ് ലെതറിൽ സിമ്പിൾ പ്ലെയിനായിട്ട് വരുന്ന ഈ നോ സ്ട്രാപ്പ് ഇല്ലാതെ പ്ലെയിനായിട്ട് വരുന്ന ഐറ്റംസാണ് ഇത് ഈ ബാഹുബലി മോഡൽ എന്ന് പറഞ്ഞ് വന്നതാണ് ഈ ഐറ്റം ഇതൊക്കെ ഒരു ആവറേജ് ഒരു 300-350 ആ റേഞ്ചിലുള്ള ഐറ്റംസാണ് ഇതെല്ലാം ഇതിൽ തന്നെ കളർ ബ്രൗൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ദ സിമ്പിളായിട്ടുള്ളത് വൈറ്റ് പോലെയുള്ളതുണ്ട് എല്ലാം പ്യുവർ ലെതറാണ് ഒറിജിനൽ ലെതറാണ്
എല്ലാം ഒറിജിനൽ ലെതർ ആയിട്ടും 3350 ആ റേഞ്ചിലാണ് അതുള്ളത്. അതിൽ തന്നെ ബ്രൈഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നരേശോ നൈലോൺ ഇതൊരു ഐറ്റം വരുന്നുണ്ട്, നൈലോൺ ബ്രൈഡൽ. ഇത് ബ്രൈഡൽ വിത്ത് പിടിക്കാനുള്ള, പുറത്തിരുന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഈ വലിയ റോപ്പ് റെയിൻസ് എന്ന് പറയും. ഇതും ഇത് സെറ്റോടെ കൂടെ 400-450 ആ റേഞ്ച് തരുന്നുണ്ട്. നല്ല തിക്നെസ്സുള്ള ഐറ്റമാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇതിൽ കോസ്റ്റിൽ കുറഞ്ഞതും ഉണ്ട്, ഇതൊരു നോർമൽ ക്വാളിറ്റി ഉള്ള സാധനമാണ്. അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ഈ ഫംഗ്ഷൻ പ്രോഗ്രാമിങ്ങിന് പോകുന്ന ഈ കല്യാണ ഫംഗ്ഷൻ ഇതിനെ റെൻറ്റിന് കൊടുക്കുന്നവർക്ക് യൂസ് ചെയ്യുന്നത്. ഇത് കുതിരയുടെ മുഖത്ത് നമ്മൾ ഫാമിൽ കണ്ടതുപോലെ, അതെ, ഡാൻസ് ചെയ്യുന്ന കുതിരയ്ക്ക് വരുന്ന പോലെ ഇത് ഫുൾ സെറ്റായിട്ട് വരുന്നതുകൊണ്ട് ഇത് മുഖത്ത് മാത്രം ഇടുന്നത്, സെപ്പറേറ്റായിട്ട് വരുന്ന ഐറ്റംസാണ് ഇത്. ഇത് സെപ്പറേറ്റ് ഈ മുഖത്ത് മാത്രം ഇടുന്നത് 750 വരുന്നുണ്ട്, മുഖത്ത് മാത്രം ഇടുന്ന ഐറ്റം. അതേപോലെ ഈ ചെസ്റ്റിൽ മാത്രം ഇടുന്നതായിട്ട് ഇത് 800 വരുന്നുണ്ട്, നെക്ലസ് പോലെ ചെസ്റ്റിൽ മാത്രം വരുന്നത്. ഇത് നിങ്ങൾ ഫുൾ സെറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 3500 മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളത് അതിൻ്റെ താഴെയുള്ളതുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. 2500 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതുപോലെ ഒരു ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് 3500 മുതൽ. ഒരു 4500 രൂപ 5000 രൂപ ഉണ്ടെങ്കിൽ ഒരു കുതിരയ്ക്കുള്ള ഫുൾ സെറ്റ് നിങ്ങൾക്ക് എടുക്കാം. അതായത് ബ്രൈഡല്, അതെ, ബ്രൈഡൽ, ബിറ്റ്, ഹാൾട്ടർ, സാഡല്, സാഡൽ പാഡ്, സെറ്റ് എല്ലാം അതിൻ്റെ സെറ്റ്. ഒരു ആവറേജ് ക്വാളിറ്റി, ഒരു നോർമൽ ക്വാളിറ്റി, ഒരു ഡാമേജ് ഇതെന്നല്ല, ലോ ക്വാളിറ്റി അല്ല, നോർമൽ മീഡിയം ക്വാളിറ്റി എടുക്കുന്നത് നിങ്ങൾക്ക് 5 രൂപയ്ക്ക് ധാരാളം എടുക്കാം. അതേപോലെ ഇത് ഈ കണ്ണുമറ, ഈ കണ്ണ് മറച്ചിട്ടുള്ള വണ്ടിക്ക് കാർട്ടിന് യൂസ് ചെയ്യുന്ന ചാരറ്റിനും ഇതിനെല്ലാം യൂസ് ചെയ്യുന്ന ആ ബ്രൈഡലാണിത്. ഇത് നമുക്ക് 1000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വെറും 500 രൂപയെ വരുന്നുള്ളൂ. ഈ കണ്ണുമറ പോണിക്കുള്ളതാണ്, എല്ലാ റേറ്റിലും ഉണ്ട്. ഇത് വെറും 500, പ്യുവർ ലെതർ തന്നെയാണിത്, വെറും 500 രൂപീസ് മാത്രമേ വരുന്നുള്ളൂ. അതെ, ഇത് പോണിക്കുള്ളതാണ്. ഇത് ആ പോണിക്ക് തന്നെ കുറച്ച് വലുത് നമ്മുടെ അവിടുത്തെ, അതെ, നമ്മുടെ ഹോസിന് കാണിച്ചത്. അതെ അതെ അതെ, ഇത് 1000 രൂപീസ് ആ റേഞ്ചിൽ വരുന്നുണ്ട്. അതിനേക്കാളും ലെതർ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളത് ഇത്. അതേപോലെ ഇതിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു 1000-1200 ആ റേഞ്ചിൽ ഇത് തരാം. കുറച്ച് എക്സ്പോർട്ട് ക്വാളിറ്റി ആയത്. ഇതൊക്കെ ആകുമ്പോൾ 1500 ആ റേഞ്ചിൽ തരാം. ഇതിങ്ങനെ സ്റ്റീൽ സൈഡ് വെച്ചിട്ടുള്ള ഈ ഐറ്റം. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹോസിൻ്റെ ഇത് കയ്യിൽ ചുറ്റും ഗ്രിപ്പ് ബാൻഡ്, ഗ്രിപ്പ് ബാൻഡ് അതിൽ തന്നെയും അതിലും നമുക്ക് 2-3 ക്വാളിറ്റി ഉണ്ട്. ഇത് വന്നിട്ട് നമുക്ക് 4 പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 350 വരുന്നുണ്ട്. ഇത് എല്ലാ കളേഴ്സും അവൈലബിളാണ്. 4 പീസിന് ഇത് മാച്ച് ചെയ്ത് ഓപ്പോസിറ്റ് കളർ കെട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇത് 4 പീസ് 350 വരുന്നുണ്ട്. ഇതിൽ തന്നെ കുറച്ചുകൂടെ എക്സ്പോർട്ട് ക്വാളിറ്റി ഉണ്ട്. ഇത് നിങ്ങൾക്ക് 4 പീസ് 400 വരുന്നുണ്ട് വിത്ത് ബാഗോടെ കൂടെ. അതിൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് ക്വാളിറ്റിയിൽ ഇത് 4 പീസാണ് വരുന്നത്. അതെ, ഓതിക്കാനുള്ളത് അറ്റാച്ച് ആയിട്ട് വരും ഈ ഒരു ബ്ലാഡർ കൂടെ. ഇത് മോസ്റ്റ്ലി ജമ്പിങ് ഹോസിനും ഈ ലോങ് റൈഡ് ചെയ്യുന്നവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഹോസിൻ്റെ ടെൻഡൻ ഏരിയയിൽ കെട്ടുന്നത് എടുക്കോ. ഇത് നിങ്ങൾക്കിത് ഈ ഒരു പൊസിഷൻ ഇത് കൂടുതൽ, സപ്പോസ് ചില കുതിരകൾ കൈ ജോയിൻറ്റ് ടച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയ അവിടെ വരുന്നത് പോലെ വെച്ചിട്ട് ഈ വെൽക്രോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് ക്വാളിറ്റി നോക്കും, നല്ല തിക്നെസ്സുള്ള ഐറ്റമാണ്. ഏറെക്കും തർ. അതേപോലെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ഷോ ജമ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ഹോസിന് മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റമാണ്. ഇത് കൂടുതൽ സ്കൂളുകാരും ജമ്പിങ് സ്കൂൾ വെച്ചിരിക്കുന്നവരെ ഇത് കൊണ്ടുപോകുന്നത്. ഇത് നല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, വെയ്റ്റ്ലെസ് ആണ്, ഫറും നമുക്ക് വെച്ചിട്ടുള്ളത്. അതെ, ഇട്ട് കഴിഞ്ഞാൽ അതെ ഈ ഹോസിൻ്റെ ഈ ജോയിൻസിൽ വരുന്നതാണ്. വെയിറ്റ് ഉണ്ടാവില്ല, തിക്നെസ്സും ഉണ്ട്, വെയിറ്റ് ഇല്ല, ജോയിൻ്റ് തമ്മിൽ പ്രോബ്ലം വരില്ല, ഹോസിന് ടച്ച് ആവില്ല. ലോഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ജോയിൻ്റ് ടച്ച് ആവും. അതെ, അതേപോലെ മറ്റേ അതിൻ്റെ സ്റ്റെമ്പിൽ ജമ്പ് ചെയ്യുമ്പോൾ ആ പൈപ്പിൽ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അതെ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഫോർ ഇത് കൈക്ക് കാലിന് 2-നും 4 കാലിന് നമ്മൾ ഈ സെറ്റായി വരുന്നുണ്ട്. ഈ 4 കാലും കൂടെ വരുന്നത് 900 രൂപീസാണ് വരുന്നത്, അത്രയേ വരുന്നുള്ളൂ. ക്വാളിറ്റി നല്ല ക്വാളിറ്റി, എക്സ്പോർട്ട് ആയിട്ട് വെക്കോ. ഓക്കെ, ഇതുള്ള മൊഗർ ഐറ്റംസ്, ഹാൾട്ടർ ഐറ്റംസ്, ഹാൾട്ടർ ഐറ്റംസിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതെ, ഇതിൽ കുതിരയുടെ നെക്ക് ബെൽറ്റാണ്. ഇത് 150 വരുന്നുണ്ട്, കുറച്ച് ഹെവിയാണ്, ബക്കിളും ഹെവിയായിരിക്കും.
ഇത് ഫോർ ലെയർ വരും. ഇതിൽ ത്രീ ലെയർ വരുന്നതുണ്ട്, തിക്നെസ്സാണ്. ഇത് നല്ല സ്റ്റാലിയനൊക്കെ കെട്ടാൻ നന്നായിരിക്കും. ബക്കിൾ നല്ല ഹെവി ആയിരിക്കും ഇതിൻ്റെ, ഇതിൻ്റെ ബക്കിൾ ഹെവി ആയിരിക്കും. ഇതിൽ തന്നെ ത്രീ ലെയർ വരുന്നതുണ്ട്, അത് 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ ബ്ലാക്കും റെഡും രണ്ട് കളർ അവൈലബിളാണ്. അതേപോലെ ഇത് നമുക്ക് കുതിരകൾക്ക്, ഈ ഡാൻസിങ് കുതിരകൾക്കൊക്കെ, അതെ, ഒട്ടകങ്ങൾക്കും ഡാൻസിങ് കുതിരകൾക്കും കഴുത്തിൽ കെട്ടുന്ന ചണ്ടുമാല എന്ന് പറയും, അതെ, ഫാൻസി പർപ്പസിനായിട്ട്. ഇത് 200 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു മാല. ഇത് വർക്കിങ്ങിന് തന്നെ കാശായി, 200 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ ഇത് ബെഡ്, ബെഡ് സാഡൽ. അത്യാവശ്യം ചിലർ ഈ റവാൽ എന്ന് പറയും, റവാൽ ഓടിക്കുന്ന ഒരു സാഡൽ യൂസ് ചെയ്യില്ല, ഈ ബെഡ് സാഡലേ യൂസ് ചെയ്യുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് കാല് വെക്കാനുള്ള, കാല് വെക്കാനുള്ള സെറ്റപ്പും റിക്കപ്പും ഇതെല്ലാം ഇതിൻ്റെ കൂടെ, ഗർത്തും ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഫുൾ സെറ്റായിട്ട് വരുന്നത്. നല്ല തിക്നെസ് ഉള്ള ബെഡാണ് ഇത്. നമ്മൾ 1000 രൂപീസിനാണ് കൊടുക്കുന്നത് ഫുൾ സെറ്റ്. റിക്കപ്പും റിക്കപ്പ് ബെൽറ്റും ഇതിൽ 1000, 1300, അതുപോലെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇത് നമുക്ക് സാഡൽ ഐറ്റംസ് നോക്കാം. ഇതിൽ സാഡൽ ഐറ്റംസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഗാംബ്ലിംഗ് റേസിൽ, നമുക്ക് ഇംഗ്ലീഷ് ബ്രീഡ് ഹോസസിന് റേസ് കോഴ്സിൽ കണ്ടിട്ടുണ്ടാവും, ഈ നിന്നിട്ട് വളഞ്ഞിട്ട് റൈഡ് ചെയ്യുന്ന, അതെ, സ്റ്റാൻഡിങ് റൈഡിന് അതിനെ യൂസ് ചെയ്യുന്നതാണ്. ഇത് നല്ല ഫ്ലെക്സിബിൾ സാഡലാണ് ഇത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഫുൾ സെറ്റും വരുന്നുണ്ട്, അതായത് റിക്കപ്പ്, റിക്കപ്പ് ബെൽറ്റ്, അടി ഗർത്ത് എല്ലാം കൂടെ ഇതിൻ്റെ കൂടെ കിറ്റായി സെറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത്. 3000 രൂപീസിനാണ് ഈ സെറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത്, ഓവർ ഗർത്ത് എല്ലാം കൂടെ. ഇത് നമ്മളുടെ കുട്ടികളെല്ലാം യൂസ് ചെയ്യുന്ന പോണി സാഡലാണ്, നമ്മളുടെ ചെറിയ പോണി നമ്മൾ കണ്ടല്ലോ. ആ ആ പോണി കുട്ടികൾ ഇരുന്ന് നമുക്ക് റൈഡിങ്ങിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അത്രയേ വെയിറ്റ് ഉള്ളൂ സാഡല്. ഇനിയൊന്ന് ഫുൾ സേഫാണ് കുട്ടികൾക്ക്, ഫ്രണ്ടിൽ ഇത് പിടിക്കാനുള്ള, അതെ, ഒരു ഹാൻഡിലും ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ കാലും വെക്കാനുള്ള റിക്കപ്പും, അതേപോലെ ഇതിൻ്റെ ഗർത്ത്, അതെ, ഫ്രണ്ട് കുട്ടികൾ തന്നെ പോവില്ല, അതെ, ഫുൾ സേഫായിട്ടുള്ള സാധനം തന്നെയാണ് ഇത്. നമ്മൾ 2800 ആ റേഞ്ചിലാണ് ഫുൾ സെറ്റ് നമ്മൾ കൊടുക്കുന്നത്. അതെ, ഇതിൽ ഗർത്ത്, റിക്കപ്പ്, റിക്കപ്പ് എല്ലാ സംവിധാനവും ഇത് മുതലെടുത്തിടുന്നതിൽ എല്ലാ സംവിധാനവും നമ്മൾ 6-8 കിലോ കൊടുക്കുന്നു. ചെറിയ കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ, പക്ഷേ ഫുൾ സേഫായിരുന്നു പോവാം. ഇത് നമ്മൾ റൈഡേഴ്സ് യൂസ് ചെയ്യുന്ന ചാപ്സാണ്, അതായത് ഈ റൈഡിങ്ങിന് ഒരുപാട് പേർക്ക് ഇത് അറിയാതെ ഓടിച്ചിട്ട് ഈ റിക്കപ്പ് ബെൽറ്റ് പറഞ്ഞിട്ട് ഈ ആംഗിളിൽ, അതെ, കുറച്ച് ഡാമേജ് വരാനുണ്ട്. ഉറഞ്ഞ് ഓടുന്ന ഇൻട്രസ്റ്റിൽ അവർ അറിയില്ല, റൈഡിങ് കഴിഞ്ഞ് വന്ന പിന്നെയായിരിക്കും ഇവിടെ ചവന്നിരിക്കുന്നത് കാണാം. ജീനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് പ്രോബ്ലം ഇല്ല, ഇപ്പോൾ ട്രാക്ക് ഷൂട്ടൊക്കെ യൂസ് ചെയ്ത് പോകുന്നവർക്ക് തിന്നായിരിക്കുമല്ലോ. ഈ സ്ഥലത്ത് അരക്കം ബെൽറ്റ് യൂസ് ചെയ്തിട്ട് അവർ പ്രോബ്ലം വരും. ഇത് അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ ചാപ്സ് എന്ന് പറയുന്നത്, ഈ രണ്ട് ആംഗിളിലും വരുന്നത്. ഇത് പെയർ 350-400 സൈസ് അനുസരിച്ച് റൈറ്റ് വരുന്നുണ്ട്. നല്ല ലെതർ ക്വാളിറ്റിയാണ്. അതേപോലെ ഇതൊക്കെ ഇതേതോ, അതേപോലെ ഇത് ഷൂസാണ്, ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി പ്യുവർ ലെതർ ഷൂസാണ്. തൊട്ട് നോക്കൂ, ക്വാളിറ്റി തൊട്ട് നോക്കൂ, പ്യുവർ ലെതർ ഷൂസാണ്. ഇത് നമ്മളുടെ കയ്യിൽ 1500 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന സൈസാണ് ഇത്, വലിയവർക്കും അവൈലബിളാണ്. എല്ലാവർക്കും 1500 മുതൽ ഐറ്റം സ്റ്റാർട്ടിംഗ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഐറ്റം. പിന്നെ അതിൽ ക്വാളിറ്റി കുറഞ്ഞതുണ്ട്, കുറച്ച് റെക്സിൻ മിക്സ്ഡ് ഉള്ളത്, അത് 1000-1200 ആ റേഞ്ചിലുള്ളതുണ്ട്. നമ്മൾ ലെതർ മാത്രമാണ് കൊടുക്കുന്നത്, കാരണം ഇത് കുറച്ച് ലോങ് ലൈഫ് നമുക്ക് കിട്ടാനുള്ള സംഭവം. അടിയിൽ നല്ല ഗ്രിപ്പും എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം. അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈ പാർക്ക്, ബീച്ച്, നിങ്ങൾ ഈ ഊട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടാവും, ഡബിൾസൊക്കെ ഇരുത്തി പോകാനായിട്ടുള്ള കുതിരകളിൽ രണ്ടുപേരെയൊക്കെ ഇരുത്തി പോകാനുള്ള സാഡലാണ് ഇത്. ഇത് ആർമി സാഡൽ എന്ന് പറയും, മിലിറ്ററി സാഡൽ എന്ന് പറയും. നമ്മുടെ ആർമി പരേഡിലൊക്കെ യൂസ് ചെയ്യുന്ന ആ സാഡലാണ് ഇത്. പ്യുവർ ലെതറാണ്, പ്യുവർ ലെതർ സാഡലാണ് ഇത്. നമ്മൾ കൊടുക്കുന്നത് ഫുൾ സെറ്റോടെ കൂടെ 3800 നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ റിക്കപ്പ്, റിക്കപ്പ് ബെൽറ്റ്, ഗർത്ത് എല്ലാം ഇതിൻ്റെ കൂടെ വരും. പ്യുവർ ലെതർ സാഡൽ, ഇതിൽ വലിയ സൈസ്. ഇത് ആർക്ക് വേണമെങ്കിലും കൊറിയർ. ഇപ്പോൾ മൂന്നാറ്, ഇത് നമ്മളുടെ പൂവാർ ബീച്ച്, തിരുവനന്തപുരം, എല്ലാം ഇതുപോലെ ടൂറിസ്റ്റ് പ്ലേസ്, ഊട്ടി, എല്ലാ സ്ഥലത്തും ഇവിടെ തന്നെ ആക്സറീസ് പോകുന്നത്. പറഞ്ഞാൽ നമ്മൾ കൊറിയർ ഡെലിവറി കൊടുക്കുന്നതാണ്. കൊറിയർ ചാർജ് വലുതായിട്ടൊന്നും വരില്ല, 100-200 രൂപ അത്രയും കൊറിയർ ചാർജ് വരുന്നത്. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിൽ അവർക്ക് അവിടെ റീച്ച് ആകും. ഇതിൽ തന്നെ കുറച്ച് ചെറിയ സൈഡലായത്, സിംഗിൾ റൈഡിന് പോകുന്നത്. ആ ഇത് കുറച്ച് ഇതിൽ ബ്രാസൊക്കെ ഒന്ന്, ഇത് ബ്രാസ് പോയിൻറ്റ്സാണ്, ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇത് 3500 വരുന്നത് മൊത്തം സെറ്റോടെ കൂടെ. ഇത് ചിലർ വീട്ടിലോ ഈ ഷോപ്പിലോ ഒക്കെ അലങ്കാരത്തിന് വെക്കാനും, ആ ഈ ലെതർ സാഡൽ ഈ ഡിസൈനുള്ളത് കൊണ്ടുപോകുന്നുണ്ട്. ഒന്ന് പോളിഷ് ചെയ്തിട്ട് ഫ്രണ്ടിൽ വെക്കാനായിട്ടും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ വെസ്റ്റേൺ ടൈപ്പ് സാഡലാണ്.
നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കൗബോയ്, കൗബോയ് ഹാറ്റൊക്കെ യൂസ് ചെയ്ത് ഓട്ടുന്നത്? ഇത് ആ കൗബോയ് സൈഡിലാണ്. കൗബോയ് സൈഡിൽ തന്നെ ചെറിയ സൈസായത്, ഇതിൽ വലിയ സൈസും വരുന്നുണ്ട്. ഇത് കൗബോയ്, അതെ അതെ അതെ, ഇതിൽ ഡബിൾ ഗർത്ത് വരും, ഫ്രണ്ടിലും ബാക്കിലും ടൈറ്റ് ചെയ്യും. ഫ്രണ്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലാണ് അവർ ഈ മറ്റേ കയറ് ചുറ്റി പശുക്കളെ പിടിക്കാനും അതിനെല്ലാം യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ഈ ഒരു ഹാൻഡിൽ ഉണ്ടാവും ഇതിൽ, കൗബോയ് സൈഡിൽ. ഇതിൽ വലിയ സൈസും വരുന്നുണ്ട്. ഇത് നമുക്ക് 4500 വരുന്നത്, ഇത് ഫുൾ സെറ്റ്. അതെ, ഇതിൽ വലുതുണ്ട്. അത് നമുക്ക് ഷോന് വെക്കാനുള്ളത് കൗബോയിൽ തന്നെ ഫുൾ ലെതറിൽ ആർട്ട് വർക്ക് ചെയ്ത ലെതർ സാഡൽസും ഉണ്ട്. അത് നമുക്ക് 10 രൂപ വരെ അവൈലബിളാണ്. അതിൻ്റെ മോഡൽസ് അനുസരിച്ച് അല്ല, അത് മാക്സിമം ഈ മോഡൽ സാഡൽസ് യൂസ് ചെയ്യാൻ അധികം കൊണ്ടുപോകുന്നില്ല. ഈ വലിയ ഷോപ്പുകളിലും വീടുകളിലും, അതെ, ഷോ പർപ്പസിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ പോളിഷ് ചെയ്ത് വെക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതിൽ തന്നെ ലെതർ ഐറ്റം നല്ല വർക്കുള്ള ഐറ്റംസ് ഉണ്ട്, അതൊക്കെ പോളിഷ് ചെയ്ത് വെക്കാൻ തന്നെ കൊണ്ടുപോകുന്നു. കളോ കളർ ഇതാണ് നോർമൽ നമ്മൾ റൈഡിങ്ങിന് യൂസ് ചെയ്യുന്ന സാഡൽ, ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്നത് ഫുൾ സെറ്റ് 3500 കൊടുക്കുന്നത്. ഇതിൽ തന്നെ സ്റ്റാർട്ടിംഗ് 3500 ഉണ്ട്, പിന്നെ അതിൽ കുറഞ്ഞതുകൊണ്ട് ഈ ഒരു നല്ല ക്വാളിറ്റി 3500 തൊട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് 6500 വരെ സാധനം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പ്യുവർ ലെതർ കോമണായിട്ട് ഇതാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഇത് നമ്മൾ ഒരു നോർമലായിട്ടുള്ള പേഴ്സൺസിന് നമ്മൾ കൊടുക്കുന്നത് ഇതാണ്. ഇത് നല്ല നല്ല ഐറ്റമാണ്, ലെതറുടെ സ്ട്രാപ്പെല്ലാം ഉള്ള നല്ല സാധനമാണ്, നല്ല ഐറ്റമാണ്. ഇത് 3500 വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ ഇതിൽ കുറച്ച് ചേഞ്ച് ഉള്ളത് 4500 അങ്ങനെ വരുന്നുണ്ട്. പ്യുവർ ലെതറുടെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പ്യുവർ ലെതർ ഫുൾ സെറ്റ് സാഡിൽ, ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം അതിൻ്റെ ഫുൾ സെറ്റോടെ കൂടിയിട്ടുള്ളത്. ഈ സാഡിൽ മാത്രമല്ല, ഇതിൻ്റെ കൂടെ റിക്കപ്പ്, റിക്കപ്പ് ബെൽറ്റ്, ഗർത്ത് എല്ലാം ഇതിൻ്റെ കൂടെ വരും. ആ റേറ്റാണ്. ബെഡ് വേണ്ട. പിന്നെ ഇത് ചാരട്ടാണ്, 4 വീൽ ചാരട്ട്. ഇത് നമുക്ക് ഈ സിംഗിൾ ഹോസും വലിക്കാം. ഇത് റിമൂവ് ചെയ്തിട്ട് സെൻറ്റർ ഇതിൻ്റെ പൈപ്പുണ്ട്, ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ ഹോസും യൂസ് ചെയ്യാം. അതെ അതെ അതെ, ടു പർപ്പസാണ്, സിംഗിൾ ഹോസും ഡബിൾ ഹോസും. അത്ര ഫ്രീ ആ വേണ്ടി, സിംഗിൾ ഹോസ് ഇപ്പോൾ ഒരു പോണി ഇട്ടാൽ പോലും വലിക്കും, നമ്മൾ അത്ര അലൈൻമെൻറ്റ് നോക്കിക്കോളും. അത്ര ഫ്രീ ആയ വണ്ടിയാണ്, ഒരു കയ്യിൽ ഈ വണ്ടിയെ ഹാൻഡിൽ ചെയ്യാം. അത്ര വെയ്റ്റ്ലെസ് ആയിട്ടാണ്, വണ്ടി വലുതാണ്, പക്ഷേ അലൈൻമെൻറ്റ് കറക്റ്റാണ്. അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് മെഷർമെൻറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫുൾ മെറ്റലാണ്, ഫുൾ മെറ്റലാണ്, നിങ്ങൾക്ക് ഒരു ഡാമേജും വരാനില്ല. അതേപോലെ കംപ്ലയിൻസ് എന്ന് പറയുന്നതോ ഇല്ലേ റീവർക്ക് എന്ന് പറയുന്നതോ ഒന്നും ഇല്ല. നിങ്ങൾക്ക് ലോങ് ലൈഫ് കിട്ടുന്ന സംഭവമാണ്. എല്ലാ ടയർ ഒറിജിനൽ ടയറാണ്, കട്ട ടയറാണ്, വേറെ എയറല്ല, എയറല്ല, എയറല്ല. അതേപോലെ ഇത് വന്നിട്ട് എല്ലാം പണിതുണ്ടാക്കിയതാണ്, ഓരോന്നും ഓരോ ഇതിന് കട്ട് ഇത് ഉണ്ടാക്കി, കമ്പി വെച്ച് ഉണ്ടാക്കിയതാണ്. 4 വീലും നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഫുൾ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരിക്കും വണ്ടിയുടെ. ഉള്ളിൽ ബെയറിംഗ് സിസ്റ്റമാണ്, അതെ, ലീഫ്, ബാക്കി ലൈറ്റ് സെറ്റപ്പ് എല്ലാം ഉണ്ട്. ബാറ്ററി, ചാർജർ, ലൈറ്റ്, നൈറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ സറൗണ്ടിങ് മൊത്തം വെളിച്ചമായിരിക്കും. അതെ അതെ അതെ, പ്രോഗ്രാമിന് പോകുമ്പോൾ സറൗണ്ടിങ് മൊത്തം വെളിച്ചമായിരിക്കും. അടിയിലെല്ലാം ലൈറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ അവിടെ ബാക്കിൽ ആ രണ്ടിൽ ബൊക്കയും സെൻറ്ററിൽ ആനക്കൊടയുണ്ട്. ആ കൊടയും നമ്മളതിൽ ചെയ്യുന്നുണ്ട്. ഈ ഇതിൽ ഈ മോഡൽ, ഈ 4 വീൽ ചാരട്ട് നമ്മൾ 2 മോഡലാണ് പണിയുന്നത്. ഒന്ന് ഈ മോഡലും ഇനിയൊന്ന് ടൂറിസം പർപ്പസിന് യൂസ് ചെയ്യുന്ന മോഡലും. ഈ മോഡൽ രണ്ടിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോഡലിൽ ഈ ബാക്ക് കുറച്ച് ഹൈറ്റ് ആയിരിക്കും. അതായത് ഇത് കല്യാണം അതുപോലത്തെ പ്രോഗ്രാമിനായിട്ട് പെണ്ണ് ചേർക്കാൻ കണ്ടുവരാൻ അതിനായിട്ട് അത് കുറച്ച് സ്റ്റേജ് ടൈപ്പിൽ തന്നെ ബാക്ക് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ. അല്ലാതെ നമുക്ക് ഈ ടൂറിസം പർപ്പസിന് ചെയ്യുന്നതിന് മേലെ കൊടയായിരിക്കില്ല. നമുക്ക് ഈ റൂഫ് ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. ആ ഒരു ടൈപ്പിൽ ആ ഫാമിൻ്റെ ഉള്ളിലും, അതെ അതെ അതെ, ഈ എക്കോ ടൂറിസം അതുപോലെ സ്ഥലങ്ങൾക്ക് നമുക്ക് പബ്ലിക്കിനെ കയറ്റിയിട്ട് 6 പേർക്ക് ഒരു സമയത്ത് 6 പേർക്ക് സഞ്ചരിക്കുക ഈ വണ്ടിയിൽ. അപ്പോൾ അതുപോലെയുള്ളതിന് ഇത് ഇത്ര ഹൈറ്റ് വയ്ക്കില്ല. 6 ആൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് റൂട്ടാണെന്നുണ്ടെങ്കിൽ 1 കുതിര വലിക്കും, നല്ല ഹെൽത്തി 1 കുതിര വലിക്കും. മേട് ഇറക്കം ഇല്ലാതെ ഫ്ലാറ്റ് റൂട്ടാണെന്നുണ്ടെങ്കിൽ ആ ട്രാക്കിൽ 1 കുതിര ഈ 6 ആൾ വലിച്ചു പോയി വരും. കയറ്റവർക്ക് ഉണ്ടെങ്കിൽ ഡബിൾ കുതിര ഇടും. ചെറിയ കയറ്റമൊക്കെ ആണെന്നുണ്ടെങ്കിൽ റണ്ണിങ്ങിൽ കയറിക്കോളും. നിർത്തി കയറ്റുകയാണെന്നുണ്ടെങ്കിൽ 2 കുതിര വേണ്ടി വരും. 6 ആൾ ധാരാളം ഇരുന്ന് പോകും, റിലാക്സ് ആയിരുന്നു പോകും ഈ വണ്ടിയിൽ. ഇവിടെ ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കിയിട്ട് ഇത് ഡൗൺ ആവും. ആ ഒരു മോഡലിൽ ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കിയിട്ട് ഫ്രണ്ടിൽ ഡ്രൈവറുടെ കൂടെയും ആൾക്കിരിക്കാം. ഇതിപ്പോൾ അതെ, ആ കുട്ടികളൊക്കെ ഇരിക്കുക, ഡ്രൈവർക്ക് ഇരിക്കുക, ആ ഒരു കണ്ടീഷനിൽ
അതാകുമ്പോൾ നമുക്ക് വണ്ടി ഡൗൺ ചെയ്തിട്ട് ആ ഒരു മോഡൽ നമ്മൾ പണിത് കൊടുക്കുന്നുണ്ട്. വണ്ടി ഫുൾ ആക്ഷനാണ്, ഫുൾ ലീഫ് സെറ്റപ്പാണ്, ഡബിൾ ലീഫാണ്, നാല് ലീഫും കാര്യം കണക്ക് എല്ലാം വരുന്നുണ്ട്. ബാറ്ററി ഉണ്ട്, ബാറ്ററി ചാർജർ ഉണ്ട്, ലൈറ്റിംഗ് സെറ്റപ്പോടു കൂടെ ഇത് നമ്മൾ പുതിയത് ഇവിടെ തന്നെ പണിത് കൊടുക്കുകയാണ്. ഈ വണ്ടി പുതിയ വണ്ടി നമുക്ക് ഫുൾ സെറ്റപ്പോടു കൂടെ കുതിരയുടെ ആക്സറീസും കൂടെ ഒന്നരക്കാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത്. ഒന്നര ലക്ഷത്തിനാണ് ഫുൾ ആക്സറീസ്, ഈ സെറ്റപ്പ് എല്ലാം കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. കുടയോടെ കൂടെ നമ്മൾ അറിയിട്ടില്ല, ഇല്ല ഇത് ലീഗൽ പ്രോബ്ലം ഒന്നുമില്ല. ഇതിൽ തന്നെ നമ്മൾ ചെറിയ മോഡൽ വണ്ടിയും പണിത് കൊടുക്കുന്നുണ്ട്. ഒരു രൂപയുടെ താഴെ റേഞ്ചിൽ വരുന്ന ചെറിയ മോഡൽ വണ്ടിയും പണിത് കൊടുക്കുന്നുണ്ട്. ചെറിയ വണ്ടി എന്ന് പറയുമ്പോൾ നമ്മളുടെ പോണിക്ക് യൂസ് ചെയ്യുന്ന പോലെ നാല് വീല് വണ്ടി, അത് നമ്മൾ പണിത് കൊടുക്കുന്നുണ്ട്. ഈ നാല് വീല് വണ്ടി സ്റ്റാർട്ടിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60-65 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതെ, ഈ പോണിക്കെല്ലാം യൂസ് ചെയ്യുന്ന വണ്ടികൾ. അതെ 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 അതെ, ആ വണ്ടിയൊക്കെ നമുക്കൊരു 18 രൂപയ്ക്ക് തരാം, ഫ്രഷ് വണ്ടി. അതെ, അതിൽ തന്നെ കുറച്ച് കത്തിയവറിന് വലിയ കുതിരയ്ക്ക് യൂസ് ചെയ്യുന്ന വണ്ടിയൊക്കെ ഒരു 20 രൂപ റേഞ്ചിൽ തരാം. ഫ്രഷ് ഫുൾ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് ഫ്രഷ് വണ്ടി, എല്ലാം പുതിയതായിരിക്കും, ടയർ കാര്യങ്ങൾ റെഡി ടു യൂസ് ആ ഒരു കണ്ടീഷനിൽ. ഇപ്പോൾ ഒരു പുതിയ വണ്ടിയും ഒരു പോണിക്ക് ഒരു പുതിയ വണ്ടിയും അതിൻ്റെ പുതിയ ആക്സറീസും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 23 രൂപ ഉണ്ടെങ്കിൽ അതേപോലെയുള്ള സുഖമായി സഞ്ചരിക്കാനുള്ള പുതിയ വണ്ടിയും പുതിയ ആക്സറീസും ആയി. അതേ കാട്ടുപാടി കുതിരയ്ക്ക് ഒരു പുതിയ വണ്ടി ആക്സറീസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 25 രൂപ ഉണ്ടെങ്കിൽ അതേപോലെ ഈ ചാരി ഇരുന്ന് രണ്ടാൾക്ക് സുഖമായി പോകാനുള്ള പുതിയ വണ്ടിയും അതിൻ്റെ ആക്സറീസും ആയി.